ഹായ് ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്സ്, അത് മൂക്കുരു വന്ന പാടുകൾ, അതുപോലെ സ്കിൻ നല്ല ബ്രൈറ്റാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു പാക്കുമായിട്ടാണ്. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളെ വീട്ടിലുള്ള നിസ്സാരമായ സാധനങ്ങൾ കൊണ്ടാണ് എന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ ആയിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും മഞ്ചിഷ്ട പൗഡർ, ലിക്കറൈസ് പൗഡർ, ഇതൊക്കെയാണ്. ഇരട്ടി മധുരം കൊണ്ടുള്ള നേരത്തെയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കാം ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഗ്രീൻ ടീ ആണ്. ഇത് ഒട്ടുമിക്ക വീടുകളിലൊക്കെ ഉള്ളതായിരിക്കാം, പലരും ഉപയോഗിക്കുന്നതാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമ്മൾ ഉള്ളിലുള്ള പാക്കറ്റ്, ഇതിൻ്റെ വെള്ളമല്ല വേണ്ടുന്നത്, ആ ഗ്രീൻ ടീയുടെ തേയിലയോടെ വേണം. അതുകൊണ്ട് പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുത്ത് ഇത് ഒരു ബൗളിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല തിളപ്പിച്ച വെള്ളം, ഒരുപാടൊന്നും ഒഴിക്കേണ്ട, നമ്മൾ പൊട്ടിച്ചിട്ട ഗ്രീൻ ടീ ഒന്ന് നികന്ന് കിടത്തക്കോടെ ഉള്ള വെള്ളം, ഒരുപാട് വെള്ളം ഒഴിച്ച് പിന്നെ നമ്മൾ മറ്റ് സാധനങ്ങൾ കൂടി ചേർക്കുമ്പോഴത്തേന് ആ പാക്കിൻ്റെ കൺസിസ്റ്റൻസി ഇല്ലാതായി പോകും. അതുകൊണ്ട് തോനെ വെള്ളം ഒഴിക്കേണ്ട, ജസ്റ്റ് ഒരു അര ടീസ്പൂൺ ഉണ്ടാവും ഗ്രീൻ ടീ. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള വെള്ളമാകുമ്പോൾ തന്നെ അത് നികന്ന് കുതിർന്ന് കിടക്കും. പിന്നെ ഒരു 5 മിനിറ്റ് അതിനെയൊന്ന് റെസ്റ്റ് ചെയ്യാൻ വിട്ടേക്കുക. അങ്ങനെ തന്നെ 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് ആ ചൂട് മാറും, അതുപോലെ അപ്പം ഗ്രീൻ ടീ ഒന്ന് കുതിർന്ന് പൊങ്ങി വരും. പിന്നെ വേണ്ടുന്നത് മഞ്ചിഷ്ട പൗഡറാണ്. ഇത് വളരെ വളരെ നല്ലതാണ് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും കറുത്തടയാളം മാറാനും അതുപോലെ പിഗ്മെൻറ്റേഷൻ മാറാനും എല്ലാം. അപ്പോൾ അതിൽ നിന്നും 1 ടീസ്പൂൺ അളവിലുള്ള മഞ്ചിഷ്ട പൗഡർ ഞാൻ ചേർക്കുന്നു. ഇത് ഓൺലൈനിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങാടി മരുന്നൊക്കെ കിട്ടുന്ന കടകളിലും കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ ഇതിപ്പം ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ്, സൂപ്പർ മാർക്കറ്റിൽ അവൈലബിളാണ്. പിന്നെ എടുക്കുന്നത് ലിക്വറൈസ് പൗഡറാണ്. അതും ഈ പറഞ്ഞ പോലെ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ബാക്കി ഉപയോഗിക്കാം. ഇരട്ടി മധുരം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ അളവിലുള്ള, നമ്മൾ എത്രയാണോ മഞ്ചിഷ്ട എടുത്തത് അതേ അളവിലുള്ള ലിക്വറൈസ് പൗഡറും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിനകത്ത് 1 സാധനം കൂടി ചേർക്കാനുണ്ട്, നമ്മുടെ കടലമാവ്. ഇത് നമ്മൾ ഒട്ടുമിക്ക വീഡിയോയിലും ഉപയോഗിക്കുന്നതാണ്, എല്ലാവരുടെയും വീട്ടിൽ ഉള്ള സാധനം തന്നെയായിരിക്കാം കടലമാവ്. ഇതും കൂടിയാണ് മിക്സ് ചെയ്യേണ്ടുന്നത്. അപ്പം ഇത് നല്ലൊരു പാക്കാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് സ്കിന്നിന് വല്ലാത്തൊരു ഇച്ചിങ് ഒക്കെ അനുഭവപ്പെടും, അല്ലാതൊരു ചൊറിച്ചിൽ, ഒരു വലിച്ചിൽ പോലെയൊക്കെ അനുഭവപ്പെടും. ഇത് ഇതിൽ ചേർത്തേക്കുന്ന സാധനങ്ങളുടെ കൊണ്ട് മാത്രമാണ്. പക്ഷെ ഉപയോഗിക്കുന്നതിന് മുമ്പിട്ട് കയ്യിലോ നെക്കിലോ ഒന്ന് ഉപയോഗിച്ച് നോക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം അലർജി ഉണ്ടോ എന്നറിയാൻ പറ്റത്തില്ല. പിന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരല്പം റോസ് വാട്ടറും കൂടി ഉപയോഗിക്കാം. അപ്പം ഈ കടലമാവും മഞ്ചിഷ്ടയും ലിക്വറൈസും ഒക്കെ ചേർന്ന് വരുമ്പോഴത്തേന് നമ്മൾ ആദ്യം ഒഴിച്ച ഗ്രീൻ ടീയുടെ കൂടെയുള്ള ചൂടുവെള്ളം മാത്രമേ ഉള്ളൂ. ആ വെള്ളം ഇപ്പോൾ തണുത്തിട്ടുണ്ട്, നോർമൽ ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് കുറുകി വരും. അതിനെ ഒന്ന് ലിക്വിഡ്സ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള റോസ് വാട്ടർ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് പാക്കായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാൻ രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഇതിനെ ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതിനി എൻ്റെ ചാനൽ വന്നിട്ട് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുത്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഏത് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ടായാലും നന്നായിട്ട് മുഖം ഒന്ന് ക്ലിൻസ് ചെയ്യുക, നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക, അതിനുശേഷം അപ്ലൈ ചെയ്യുക. പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അലർജി ഒന്നും ഇല്ല എന്ന് 1-20 മിനിറ്റ് എങ്കിലും മറ്റെവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് ഇച്ചിങ്ങും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. പിന്നെ 20 മിനിറ്റിന് ശേഷം വാഷ് ഓഫ് ചെയ്ത് കളയാവുന്നതാണ്. വാഷ് ഓഫ് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും നമ്മൾ റോസ് വാട്ടർ ഉപയോഗിച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മോയ്സ്ചറൈസ് ചെയ്യണം. അതുപോലെ സൺസ്ക്രീൻ ഉപയോഗിക്കാനും മറന്നു പോകരുത്. ഈ ഒരു പാക്ക് നമുക്ക് 2 ദിവസം ഇടപെട്ട്, അതായത് 1 ആഴ്ചയിൽ 3 ദിവസമെങ്കിലും കമ്പൽസറി ആയിട്ട് ഉപയോഗിക്കുക, നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.